ഞാൻ വാരാന്ത്യത്തിൽ എന്റെ സുഹൃത്തായ മോഹനെ കണ്ടുമുട്ടി. ആ മോഹൻ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഇന്ന് രസികനായ ഏതോ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. എനിക്ക് ആവശ്യമായ ഒരു ഇൻഷുറൻസ് പോളിസി തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. കൂടാതെ സ്കോളർഷിപ്പ് പോലുള്ള ചില പ്രോത്സാഹനങ്ങളും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ട് നല്ല ലാഭമുണ്ടെന്നാ തോന്നുന്നത്. അതിനാൽ അതങ്ങ് വാങ്ങിയാലോ എന്ന് ആലോചിക്കുക. രഞ്ജൻ, ഈ ഏതോ ഒരാൾ ആരാണ്? അയാൾ ഒരു ലൈസൻസുള്ള ഏജന്റ് ആണോ അതോ ബ്രോക്കർ ആണോ എന്ന് നോക്കിയോ? ഇല്ല, പക്ഷെ എനിക്ക് ആവശ്യമുള്ള പോളിസിയും ഒപ്പം ചില സൗജന്യ സമ്മാനങ്ങളും കിട്ടുന്നെങ്കിൽ അയാൾ ആരാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും വേണം. ഒന്നാമതായി, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി IRDA അധികാരപ്പെടുത്തിയ ഏജന്റുമാരിൽ നിന്നും ബ്രോക്കർമാരിൽ നിന്നും മാത്രമേ നിങ്ങൾ ഇടപാടുകൾ നടത്താവൂ. രണ്ടാമതായി, നേരിട്ടോ അല്ലാതെയോ ഒരു ഇളവ് വാഗ്ദാനം ചെയ്യുന്നത് ഇൻഷുറൻസ് ആക്ട് 1938 സെക്ഷൻ 41 പ്രകാരം കുറ്റകരമാണ്. മാത്രമല്ല, അത്തരമൊരു ആനുകൂല്യം സ്വീകരിക്കുന്നതും കുറ്റകരമാണ്. നിയമങ്ങൾ പാലിക്കുന്ന പൗരന്മാർ എന്ന നിലയ്ക്ക് നാം ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. എനിക്ക് മനസ്സിലായി മോഹൻ, ഞാൻ മറ്റെന്തോ ധരിച്ചുപോയി. രഞ്ജൻ, ഇടനിലക്കാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് IRDA കൺസ്യൂമർ എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് www.policyholder.gov.in സന്ദർശിക്കുക. ഇൻഷുറൻസ് സംബന്ധിച്ച മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. പോളിസി ധാരകർക്ക് വേണ്ടിയുള്ള ലഘുപുസ്തകങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി ഇന്ത്യൻ ഭാഷകളിലും ലഭ്യമാണ്. വളരെ നന്ദിയുണ്ട് മോഹൻ ഈ വിവരങ്ങൾ തന്നതിന്. ഞാൻ വെബ്സൈറ്റിൽ തീർച്ചയായും നോക്കാം. ലൈസൻസുള്ള ഇന്റർമീഡിയറീസുമായി മാത്രം ഇടപാടുകൾ നടത്തുക. വ്യാജ ഇടനിലക്കാരെ സൂക്ഷിക്കുക.